ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഓർഡിനൻസിൽ ഭേദഗതി ആലോചിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. യു ജി സി അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് കോഴ്സ് തുടങ്ങാനാവുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഓപ്പൺ സർവകലാശാലയിലെ അനധികൃത നിയമനങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പ്രവേശന നടപടികൾ വൈകുന്നത് 1,50,000 വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബുവാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരംഭിച്ച ഓപ്പൺ സർവകലാശാലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ലെന്ന് കെ ബാബു കുറ്റപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ഈ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സൗകര്യമില്ലാതെ അത് നിഷേധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അനുമതി ലഭിക്കാത്തതിനാലാണ് പ്രവേശന നടപടികൾ വൈകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മറുപടി നൽകി. ഒക്ടോബർ മാസത്തോടെ ഓപ്പൺ സർവകലാശാലയിൽ പ്രവേശന നടപടികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നടപടികൾ അനന്തമായി നീങ്ങിയാൽ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു കാരണവശാലും ഈ വിഭാഗം വിദ്യാർത്ഥികളെ പ്രയാസത്തിലാക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം നിയമസഭ പാസാക്കിയ നിയമപ്രകാരം വിദൂര വിദ്യാഭ്യാസം മറ്റ് സർവകലാശാലകളിൽ ആരംഭിക്കാൻ കഴിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. യു ജി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് നിയമനങ്ങൾ നടത്തിയത്, ഇത് റദ്ദാക്കണം. മറ്റ് സർവകലാശാലയിൽ വിദൂര വിദ്യാഭ്യാസം ആരംഭിക്കാൻ ഓർഡിനൻസ് ഇറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞു ഈ മൂന്ന് നിയമനങ്ങൾ നടത്തി, ഈ മൂന്ന് നിയമനങ്ങൾ കാണിച്ച് അപേക്ഷ കൊടുത്താൽ മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയിൽ നിന്ന് അനുമതി കിട്ടുള്ളൂ. ഈ മൂന്ന് നിയമനങ്ങൾ യു ജി സി ഗൈഡ് ലൈനിനെതിരായിട്ടും സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമങ്ങൾക്ക് എതിരായിട്ടാണ്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചു. ജനം, തിരുവനന്തപുരം.